നമസ്തേ, വിഷ്ണുസ് ലൈബ്രറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കേരള ദേവസ്വം ബോർഡിൻ്റെ വെബ്സൈറ്റിൽ കുറേ ഒഴിവുകൾ വന്നിട്ടുണ്ട്, അതിനെങ്ങനെ അപേക്ഷിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിലെ വേക്കൻസികളെ കുറിച്ച് പറയുകയാണെങ്കിൽ 23 തസ്തികയിലായിട്ട് ധാരാളം ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വേക്കൻസികളുടെ മൊത്തം ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഏതൊക്കെ വേക്കൻസികളുണ്ട്, അതിനെന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം, എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ വേക്കൻസികളുണ്ടെന്ന് ഒരു ഐഡിയ കിട്ടും. പക്ഷേ ഇതിൽ നമ്മൾ പറയുന്നത് അതിനെങ്ങനെ അപേക്ഷിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. കാരണം നമ്മൾ ഒഴിവുകൾ മാത്രം അറിഞ്ഞാൽ പോലും അതിന് നമ്മൾ അപേക്ഷിക്കുകയും വേണ്ടേ. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. പിന്നെ ഈ ഒരു KDRB വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാം എന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ലിങ്കും കൂടി നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് വഴി നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് അറിയുക. അതിന് ശേഷം അതിനെ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അപേക്ഷിക്കുക നോക്കുക. അതിനായിട്ട് ഞാൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു സൈറ്റ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുത്ത യൂസർ ഐഡിയും പാസ്വേഡും പിന്നെ ക്യാപ്ചർ കോഡും ടൈപ്പ് ചെയ്തിട്ട് സൈൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈല് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ആ സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ആ താഴത്തേക്കായിട്ട് പോയി കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ സബ്മിഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ആയിട്ട് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ അതിൽ തന്നെ റിക്രൂട്ട്മെൻറ്റ് മെത്തേഡ് ഉണ്ടാവും. അതിൽ നമ്മൾ ഡയറക്റ്റ് ട്രാൻസ്ഫർ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. നമ്മൾ നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ അതിൽ ചെക്ക് ചെയ്യണം നമ്മൾ അപേക്ഷിക്കണത് ഏതാണോ ഡയറക്റ്റ് ആണോ എന്നുള്ളത്. ഇപ്പോൾ ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഡയറക്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അടിയിലായിട്ട് കാറ്റഗറി നമ്പർ, അപ്പോൾ ആ കൊടുത്തിട്ടുള്ള എല്ലാ വേക്കൻസികളുടെയും ലിസ്റ്റിൽ കാണാൻ സാധിക്കും. അതിൽ ഏത് വേക്കൻസിയാണ് നമ്മൾ അപേക്ഷിക്കുന്നത് ആ വേക്കൻസിയാണ് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് റീഫ്രഷ് ആയിട്ട് കാണിക്കും. എന്നിട്ട് അതിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ടോ നമുക്ക് മീഡിയം ഓഫ് എക്സാമിനേഷൻ, എക്സാമിനേഷൻ ഏത് മീഡിയത്തിലാണ് വേണ്ടതെന്നുള്ളത്, പിന്നെ എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ. അപ്പോൾ അതിൻ്റെ ക്യാൻസലുകൾ ആ ഒരു ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അടിയിൽ സെലക്ട് ചെയ്യാൻ കാണിക്കും. അതിൽ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ അതിൽ നമുക്ക് എക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് അവിടെ കൊടുക്കും. അതിലും ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ സബ്മിറ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷനും കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് പേയ്മെൻറ്റിൻ്റെ ഓപ്ഷനാണ്. ഈ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ്റെ അവിടെ ഡിസേബിൾ ആയിട്ട് നമുക്ക് എടുക്കുന്നുണ്ടാവുക. കാരണം ആ ഒരു സംഭവം നമ്മളിപ്പോൾ ഇത്രയും ചെയ്തത് സേവ് ഡ്രാഫ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ അത് എഗ്രി ചെയ്തിട്ട് സേവ് ഡ്രാഫ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ എനേബിളായിട്ട് കാണിക്കുകയുള്ളൂ. ഞാൻ ജസ്റ്റ് സ്ക്രീനിൽ കാണിച്ചു തരാൻ കണ്ട ആ ഒരു ഓപ്ഷൻ ഞെക്കുമ്പോൾ നമ്മുടെ ആ അപേക്ഷ സേവായി. അതോടൊപ്പം തന്നെ രണ്ട് പേയ്മെൻറ്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷനും എനേബിളായിട്ട് കാണിക്കുന്നുണ്ട്. ഈ പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് പറയുന്നത് നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ളൊരു ഗേറ്റ് വേ മാത്രമാണ്. കാരണം ആ ഒരു ബാങ്കിലൂടെ മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും, തെറ്റിദ്ധരിക്കരുത്. അത് ഏത് സെലക്ട് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്തിട്ട് മേക്ക് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് പേജ് റീഫ്രഷ് ആയിട്ട് വരും. കണ്ടായിരുന്നു താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, പിന്നെ UPI, നെറ്റ് ബാങ്കിങ് ഏത് വെച്ച് വേണമെങ്കിലും നമുക്ക് അതിൽ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒന്നുകൂടി എളുപ്പമായിട്ട് തോന്നുന്നത് UPI വെച്ചിട്ടാണ്. ഇപ്പോൾ നമുക്കല്ലെങ്കിലും വേറെ ഏത് ഫോണിലേക്ക് ആണെങ്കിലും നമുക്ക് UPI വെച്ചിട്ട് കണക്ട് ചെയ്യാം. നെറ്റ് ബാങ്കിങ് ഇപ്പം എല്ലാവരും എടുക്കണില്ല. അപ്പോൾ ആ UPI വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മെയിനായിട്ട് ആ UPI ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ആ UPI എഴുതിയിട്ടുണ്ടല്ലോ, ആ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത് നമ്മുടെ UPI അറിയുന്നത് വെച്ചാൽ അത് ടൈപ്പ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ മൊബൈൽ നമ്പർ വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേയുടെ ഫോൺപേ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ മൊബൈൽ നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ നമ്മൾ വെരിഫൈ ചെയ്യാനുള്ള പച്ച കളർ ഇങ്ങനെ എഴുതി കാണിക്കും. അതിൻ്റെ അടിയിലായിട്ട് പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ ഞെക്കി കഴിഞ്ഞാൽ ഞാനതുപോലെ സ്ക്രീൻ ആയിരിക്കും കാണിക്കുക. പക്ഷേ നമ്മൾ ആ കൊടുത്ത മൊബൈൽ നമ്പറേക്ക് മെസ്സേജ് പോവും. അതായത് ഇപ്പോൾ ഗൂഗിൾ പേ ആണോ ഫോൺപേ ആണോ ഏതാണോ അതിലേക്ക് മെസ്സേജ് ആയിട്ട് പോവും. അതിൽ നിന്ന് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഫൈൻ സബ്മിഷൻ കംപ്ലീറ്റ് ആയി. അപ്പം ഞാനത് പേയ്മെൻറ്റ് ചെയ്യണില്ല. ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അപേക്ഷ അയക്കണത്. അപ്പോൾ നമുക്ക് ഞാൻ അപേക്ഷ അയച്ചത് സബ്മിറ്റ് ആയോ എന്ന് അറിയാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനായിട്ട് വീണ്ടും ഹോം പേജിലേക്ക് വരുന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ സബ്മിഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് അപ്ലിക്കേഷൻ അയച്ചതിൻ്റെ തൊട്ട് താഴെയായിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റ് ഏത് പോസ്റ്റാണെന്നുള്ള അവിടെ സെലക്ട് ചെയ്യാൻ കാണിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ അയച്ചിട്ടുള്ള എല്ലാ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണും. ആ ഒരു പോസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫൈൻ സബ്മിഷൻ കഴിഞ്ഞാൽ നമ്മുടെ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനും പിന്നെ അതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനും നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു
വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ അപേക്ഷ അയക്കണത്.